ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡീസൽ ഫ്യൂൽ സിസ്റ്റം എന്നാണ്. നമുക്കറിയാം, ഒരു ഡീസൽ ഫ്യൂൽ, അതായത് എൻജിനിലുള്ള ഒരു എൻജിനിൽ ഡീസൽ ഫ്യൂൽ സിസ്റ്റം വെച്ച് വർക്കുന്ന ഒരു എൻജിൻ. അതായത് നമുക്കറിയാം വണ്ടിയിൽ എന്താണ്, പെട്രോൾ ഫ്യൂലുണ്ട്, ഡീസൽ ഫ്യൂലുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു ഡീസൽ ഫ്യൂൽ വെച്ച് വർക്കുന്ന സിസ്റ്റത്തെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതാണ് ഡീസൽ ഫ്യൂൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് എൻജിന്, നമുക്കെന്താ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിനൊക്കെ നമുക്കറിയണം. അതാണ് പെട്രോൾ എൻജിനിൽ, പെട്രോൾ എൻജിനിലും ഡീസൽ എൻജിനിലും നമുക്ക് എന്താണ്, പെട്രോൾ എൻജിൻ എന്താണ് ഒരു ഓട്ടോ സൈക്കിൾ വെച്ചിട്ടും ഡീസൽ എൻജിൻ എന്താണ് നമുക്കൊരു ഡീസൽ സൈക്കിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പെട്രോൾ എൻജിനിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് ഡീസൽ എൻജിനിൽ നമ്മൾ എന്താണ് ഒരു ഇഞ്ചക്ടർ വെച്ചിട്ടാണ് അവിടെ എന്താണ് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അവിടെ സിലിണ്ടറിലൂടെ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അവിടെ പിസ്റ്റണും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയണത് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്താണ് നമുക്കെന്താണ് ഒരു ഡീസൽ എൻജിൻ, അതായത് ഡീസൽ എൻജിൻ വെച്ച് വർക്ക് ചെയ്തിട്ട് ഒരു ഡീസൽ ഫ്യൂൽ സിസ്റ്റം എങ്ങനെയാണ് ഉള്ളത് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് ഒരു ഡീസൽ ഫ്യൂൽ സിസ്റ്റം തന്നെ നമുക്ക് എന്താണ് അറിയണതാണ്. നമുക്ക് എന്താണ് അതിൻ്റെ സെക്ഷൻ 4 സ്ട്രോക്ക് ഉണ്ട്. ഈ സ്ട്രോക്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെക്ഷനിൽ എന്താണ് ഡീസൽ മാത്രമാണ്, ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ എന്താണ് സെക്ഷൻ സ്ട്രോക്കിൽ എയർ മാത്രമാണ് ഇൻടേക്ക് ആയിട്ട് വരുള്ളൂ. അതായത് ഇൻടേക്ക് വാൾവ് വഴി നമുക്ക് എന്താണ് എയർ മാത്രമേ വരുന്നുള്ളൂ. അതെന്താണ് കംപ്രസ് ചെയ്തിട്ട് ആ ഒരു കംപ്രസ് ചെയ്ത ഇതിലോട്ടാണ് നമ്മളെന്താണ് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം നമുക്ക് എന്താണ് ഇഞ്ചക്ടർ വെച്ചിട്ട് ആറ്റോമൈസർ രൂപത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് മറ്റേ മർദ്ദീകരിച്ച വായുവിക്ക് നമ്മളെന്താണ് ഇഞ്ചക്ടർ വെച്ച് സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ കത്തിയിട്ട് എൻജിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിലുള്ള ഭാഗങ്ങൾ, അതേപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കി നോക്കാം, ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കാം. ഒരു ഡീസൽ ഫ്യൂൽ സിസ്റ്റം എന്നെന്താണ്, അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, ഒരു വണ്ടിയുള്ളിലുള്ള ഒരു ഡീസൽ ഫ്യൂൽ സിസ്റ്റം, അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ വണ്ടി എൻജിൻ വരെ ഡീസൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ എന്താണ്, ഒരു ഫ്യൂൽ ടാങ്ക് ഉണ്ടാവും. എന്താണ് ഡീസൽ, ഡീസൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഫ്യൂൽ ടാങ്ക് ഉണ്ടാവും, ഒരു ഫിൽട്ടർ ഉണ്ടാവും, ഒരു ഫ്യൂൽ ഫീഡ് ഉണ്ടാവും, ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ടാവും, ഒരു ഇഞ്ചക്ടർ ഉണ്ടാവും. ഇതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്ന് ഇനി വരുന്ന ക്ലാസ്സിൽ ഓരോന്ന് കറക്റ്റായിട്ട് പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം അറിയേണ്ടത്, എങ്ങനെയാണ് ഒരു ഡീസൽ എങ്ങനെയാണ് എൻജിൻ്റെ ഉള്ളിൽ എത്തുന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഡീസൽ എന്താണ് ഫിൽട്ടർ വരെ നമുക്കറിയാം. ഫിൽട്ടറിങ് പറഞ്ഞാൽ എന്താണ്, ഫിൽട്ടറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെന്താണ് നമുക്കുള്ള ഡീസലിനെ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഈ ഫ്യൂൽ ടാങ്ക് എന്നുള്ള ഡീസലിന് നമുക്ക് എന്താണ് ഫ്യൂൽ ഫീഡ് പമ്പ് പറഞ്ഞ ഭാഗം എന്താണ്, ഫ്യൂൽ ഫീഡ് പമ്പ് വഴിയാണ് എന്ത് ഫ്യൂൽ ടാങ്ക് എന്ന് ഫ്യൂൽ ഫീഡ് പമ്പിലോട്ടാണ് എത്തുക. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇന്ധനം നേരെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഫ്യൂൽ ഫീഡ് പമ്പിൽ എത്തിക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ഇഞ്ചക്ഷൻ പമ്പിലേക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്, അതായത് FIP ആണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് ഫ്യൂൽ എത്തിക്കുന്ന ഫ്യൂൽ ഫീഡ് പമ്പാണ്. ഫ്യൂൽ ഫീഡ് പമ്പ് ടാങ്കിൽ നിന്ന് ഫ്യൂലിനെ ശേഖരിച്ച് ഫ്യൂൽ ഫീഡ് പമ്പിൽ നിന്നൊന്ന് വർക്കിംഗ് മൂലം അത് നേരെ ആവശ്യാനുസരണം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നാണ് ഇഞ്ചക്ടറിലോട്ട് കൊടുക്കുന്നത്. ഇഞ്ചക്ടർ പറഞ്ഞാൽ എന്താണ് സിലിണ്ടറിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് ഇഞ്ചക്ടർ. ആ ഇഞ്ചക്ടർ വെച്ചിട്ടാണ് പിന്നെ എന്താ അവിടെ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് കണികാരൂപത്തിലുള്ള ഡീസലിനെ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് എയറുമായി കൂടിച്ചേർന്നിട്ട് അവിടെ എന്താണ് എയർ ഇൻടേക്ക് വന്ന എയർ കംപ്രസ് ചെയ്ത് എയറിലോട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് നമ്മളെന്താണ് അത് അവിടെ കത്തിച്ച് എൻജിൻ പിസ്റ്റൺ മൂവ്മെൻ്റ് മൂലം എൻജിൻ വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ആദ്യം നമുക്ക് എന്താണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് എന്താണ് നമുക്ക് പഠിക്കാൻ നോക്കാം. കാരണം എന്താണ് ഒരു ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഫ്യൂലിനെ ശേഖരിച്ച് വെച്ചിട്ട് അതായത് ഫ്യൂൽ ഫീഡ് പമ്പാണ് നമുക്ക് ആദ്യം ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഫ്യൂലിനെ സംഭരിച്ച് വെക്കുന്നത്. അപ്പോൾ ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരു ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് FFP, അതാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ്. അതിൻ്റെ അർത്ഥം തന്നെ ഫ്യൂൽ ഫീഡ് ചെയ്യുക, ഫ്യൂലിനെ ഫീഡ് ചെയ്യുന്ന ഒരു പമ്പാണ്. അത് ഫീഡ് ചെയ്തിട്ട് പമ്പ് ചെയ്യുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കൊടുക്കാനാണ് ഫ്യൂൽ ഫീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ടാങ്കിൽ നിന്നുള്ള ഫ്യൂലിനെ ഫ്യൂൽ ഫീഡ് ശേഖരിച്ച് വെച്ചിട്ട് അതിനെ നമ്മൾ എന്താണ് ആവശ്യാനുസരണം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം, ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് എന്താണെന്ന് നോക്കാം. ഒരു ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ് ഡയഗ്രാണിത്. ഇതാണ് ഒരു ഫ്യൂൽ ഒരു ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് ഡയഗ്രാണിത്. ഇതാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് എന്ന് പറയുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ നമുക്കറിയാം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ടാണ് ഫ്യൂൽ ഫീഡ് പമ്പ് ഫ്യൂലിന് സപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ നേരെ ഇവിടെ നിന്ന് നമുക്കറിയാം ഫ്യൂലിനെ നേരെ ഇന്ന വഴി വന്നിട്ട്
നേരെ ഇങ്ങനെ ഇത് കൂടെ ഇന്ന് ഇതുവഴി ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഫ്യൂൽ വന്നിട്ട് നേരെ ഫ്യൂവലിന് എന്താണ് ഇതുവഴി സപ്ലൈ നേരെ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ടാണ് പോകുന്നത്. അതാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് ചെയ്യുന്നത്. ഫ്യൂൽ ഫീഡ് പമ്പ് നേരെ ഇന്ന് വഴി വന്നിട്ട് നേരെ ഫ്യൂൽ ഔട്ട് വഴി നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. അതായത് നേരെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഇന്ന് വഴിയാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്യൂല് ശേഖരിക്കുന്നത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഔട്ട് വഴിയാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് ഫ്യൂൽ ഫീഡ് പമ്പ് ഫ്യൂലിനെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ് ആദ്യം തന്നെ ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ എന്ത് നമുക്ക് ഭാഗങ്ങൾ പരിചയപ്പെടാം. ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എന്തൊരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എന്താണ് നമുക്കെന്താണ് ഒരു മുകളിൽ നോക്കി തന്നെ ഒരു എക്സെൻട്രിക്, അതായത് നേരെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു എക്സെൻട്രിക് കാണാൻ സാധിക്കും. അതായത് എഫ് ഐ പി ക്യാംഷാഫ്റ്റ്, അതായത് എന്താണ് ഒരു ക്യാംഷാഫ്റ്റിൻ്റെ എക്സെൻട്രിക് ക്യാം എന്താണ്, അതായത് ഒരു ഫീഡ് പമ്പിന് ഡ്രൈവ് ലഭിക്കും. അതായത് ഈ മുകളിലുള്ള ഫീഡ് പമ്പ്, ഇത് ഫീഡ് പമ്പ്, ഫീഡ് പമ്പിന് എവിടെ നിന്നാണ് ഫീഡ് പമ്പിന് ഡ്രൈവ് ലഭിക്കുന്നത്? ഇഞ്ചക്ഷൻ പമ്പ്, ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ക്യാംഷാഫ്റ്റിൽ നിന്നാണ്. അതായത് എന്താണ് ഫീഡ് ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ക്യാംഷാഫ്റ്റാണ് മുകളിൽ കാണിച്ചിരുന്നത്. അതിൻ്റെ ഡ്രൈവ് മൂലമാണ് എന്ത് ഒരു ഫീഡ് പമ്പ് എന്ത് ഡ്രൈവ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്താണ് മുകളിൽ എന്താണ് ഒരു എക്സെൻട്രിക്കാണ്, എക്സെൻട്രിക് ക്യാം കാണാൻ സാധിക്കും. ഈ ഭാഗം എന്നാണ് എക്സെൻട്രിക് ക്യാം എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ഒരു ഒരു എക്സെൻട്രിക് ക്യാം പോർഷൻ, എക്സെൻട്രിക് ക്യാമാണ് ഇത്. റോ അതിൻ്റെ അടിയിൽ തന്നെ ഒരു റൗണ്ടിൽ റോളർ ടാപ്പറ്റുണ്ട്. ഇവിടെ എന്താണ് ഇതൊരു സ്പിൻഡിലാണ്, ഒരു ഇതാണ്, ഒരു ചില പ്ലഞ്ചറിൻ്റെ മുകളിലോട്ടും അടിയിലോട്ടും ഇതാക്കാൻ വേണ്ടിയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഒരു സ്പിൻഡിൽ. സ്പിൻഡിൽ വെച്ചിട്ടാണ് എന്ത് പ്ലഞ്ചറിനെ കണക്ട് മറ്റേ കണക്ട് ചെയ്തിട്ട് പ്ലഞ്ചറിനെ മുകളിലോട്ടും അടിയിലോട്ടും ആക്കുക. പ്ലഞ്ചർ എന്താണ് പിസ്റ്റൺ പോലെ തന്നെ നേരെ മുകളിലോട്ടും ടി ഡി സി മുതൽ ബി ഡി സി വരെ, അതായത് എന്താണ് മുകളിൽ ടോപ്പിൽ നിന്ന് അടിയിക്കും ബി ഡി സിക്കും വരും, ബി ഡി സിന്ന് മുകളിലേക്കും പോകും. അതാണ് പ്ലഞ്ചറിൻ്റെ വർക്കിംഗ്. പ്ലഞ്ചർ മുകളിലോട്ടും അടിയിലോട്ടും പോകും. പിന്നെന്താണ് ഇവിടെ നമുക്ക് ബാരൽ, പുറത്തുള്ള ഭാഗമാണ് ബാരൽ, ബാരലിൻ്റെ ഉള്ളിലാണ് പ്ലഞ്ചർ വരുന്നുണ്ട്. പ്ലഞ്ചർ എന്താണ് മുകളിലോട്ട് അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ അതിൻ്റെ സാധ്യത ഒരു സ്പ്രിങ് ഉണ്ട്, റിട്ടേൺ പ്ലഞ്ചർ റിട്ടേൺ സ്പ്രിങ്. പ്ലഞ്ചർ എന്താണ് നേരെ അടിയിലോട്ട് കംപ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ച് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് മുകളിലോട്ടും അടിയിലോട്ടും കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കെന്താണ് ഇവിടെ നമുക്കെന്തൊരു സെക്ഷൻ വാൾവുണ്ട്. ഇവിടെ സെക്ഷൻ ചാമ്പർ ഉണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ സെക്ഷൻ ചാമ്പർ പറയുന്നത് ഇത് പ്രഷർ വാൾവ് അല്ലെങ്കിൽ ഡെലിവറി വാൾവ്, ഇത് പ്രഷർ ചാമ്പർ. ഈ പ്ലഞ്ചറിൻ്റെ ബാക്ക് സൈഡിൽ കാണുകയാണെങ്കിൽ ഒരു പ്രഷർ ചാമ്പർ ഉണ്ട്, ഫ്യൂൽ വരുന്ന വഴി ഇത് ഫ്യൂല് പോകുന്ന വഴി. അപ്പോൾ നമുക്കെന്താ ഇതാണ് മെയിനായിട്ട് ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്താണ് ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതായത് നമ്മൾ ഭാഗങ്ങൾ പഠിച്ചു. ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ ഡ്രൈവിലേക്ക് നമ്മൾ എവിടെ നിന്നാണ് ഡ്രൈവ് ലഭിക്കുന്നത്, അതായത് ഫ്യൂൽ ഫീഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ക്യാം ഷാഫ്റ്റ് ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഈ റൗണ്ടിലെ ക്യാം ഷാഫ്റ്റിൻ്റെ പ്രഷർ മൂലം എന്താണ് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ എക്സെൻട്രിക് ക്യാമാണ് മുകളിലുള്ള ആ ക്യാമിൻ്റെ പ്രഷർ മൂലം എന്താണ് നേരെ ഇവിടെ മുകളിൽ കാണാം എക്സെൻട്രിക് ക്യാം. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ എക്സെൻട്രിക് ക്യാമാണ് കാണുന്നത്. അതിൻ്റെ പ്രഷർ മൂലം എന്താണ് ഈ റോളർ ടാപ്പറ്റിനെ ചലിപ്പിക്കും. എന്താണ് റോളർ ടാപ്പറ്റിന് എന്താണ് ഒരു പ്രഷർ കൊടുക്കും. അപ്പോൾ എന്താണ് അത് ചലിച്ചിട്ട് നേരെ എന്താണ് ഈ സ്പിൻഡിലിനെ സ്പിൻഡിൽ വഴിയുള്ള ഈ പ്ലഞ്ചർ, ഈ പ്ലഞ്ചറാണത് സ്പിൻഡിലിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. റോളർ ടാപ്പറ്റ് വഴി സ്പിൻ ഇവിടെ ഒരു സ്പിൻഡിലുണ്ട്, അവിടെ ഉള്ള പ്ലഞ്ചറുണ്ട്. ഈ പ്ലഞ്ചറിനെ നേരെ എന്താണ് കംപ്രസ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്യുമ്പോൾ നേരെ അടിയിലോട്ട് വരും. ഈ സ്പ്രിങ്ങിനെ നേരെ താഴത്തോട്ട് താഴ്ത്ത ചെയ്യും, നേരെ താഴത്തോട്ട് താഴ്ത്തും തന്നെ പ്ലഞ്ചർ നേരെ താഴ്ത്തി സ്പ്രിങ് കൊടുക്കാൻ നേരെ അടിയിലോട്ട് വരുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ് നേരെ അടിയിലോട്ട് വരുമ്പോൾ തന്നെ എന്താണ് ആ ഒരു സെക്ഷൻ ചാമ്പർ, ഇതാണ് ഒരു സെക്ഷൻ ചാമ്പർ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ ചാമ്പറിൽ എന്താണ് ഇത് നേരെ അടിയിലോട്ട് കംപ്രസ് ചെയ്ത് പ്ലഞ്ചർ നേരെ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുമ്പോൾ സെക്ഷൻ ചാമ്പറിൽ ഒരു മർദ്ദം ഉണ്ടാവും. എന്തായാലും നമ്മളൊരു വസ്തുവിനെ താഴ്ത്തുമ്പോൾ എന്താണ് അവിടെ ഒരു മർദ്ദം ക്രിയേറ്റ് ചെയ്യും. അതൊരു പ്രഷർ കൊടുത്ത് നേരെ ഒരു 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 നമ്മളൊരു വസ്തുവിനെ നേരെ താഴ്ത്തുമ്പോൾ അവിടെ എന്താണ് പരമാവധി ഇത് കൊടുക്കുമ്പോൾ എന്താണ് പ്രഷറായിട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് ഒരു മർദ്ദം ഉണ്ടാവും. അതായത് ആ ഒരു മർദ്ദം ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ ഉള്ള വാളുകൾ തുറക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് രണ്ട് വാളുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നേരെ ഇവിടെ എന്താണ് ഈ ഒരു പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് അടിയിലോട്ട് വരുമ്പോൾ അത് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്ന നേരെ അടിയിലോട്ട് വരുമ്പോൾ എന്താണ്
അവിടെ എന്താണ് ചേമ്പറിൽ സെക്ഷൻ ചേമ്പറിൽ എന്താണ് നമുക്ക് വേണമെങ്കിൽ ഇതാണ് സെക്ഷൻ ചേമ്പറിൽ എന്തൊരു മർദ്ദം ഉണ്ടാവും. ഈ സെക്ഷൻ ചേമ്പറിൽ ഒരു മർദ്ദം ഉണ്ടാകുമ്പോൾ എന്താണ്ടാവുക, നേരെ സെക്ഷൻ വളവ് അടഞ്ഞ് ഡെലിവറി വളവ് തുറക്കും എന്നാണ്. ഈ സെക്ഷൻ വളവ് പറഞ്ഞാൽ എന്താണ്, ഫ്യൂൽ വരുന്ന വഴിയാണ് പറഞ്ഞത്. നമ്മൾ ഫീഡ് പമ്പിലോട്ട് വരുന്ന വഴിയാണ് ഈ മറ്റേ ഫ്യൂൽ ടാങ്കിൽ നിന്ന് വരുന്നത്. ഇത് എന്താണ് സെക്ഷൻ വളവ് നേരെ എന്താണ്ടാവുക, സെക്ഷൻ വളവ് നേരെ അടഞ്ഞ് ഡെലിവറി വളവ് തുറക്കുന്ന കാരണം. ഈ ഡെലിവറി വളവ് എന്താണ്, ഇതാണ് പ്രഷർ വളവ് തന്നെയാണ് ഈ ഡെലിവറി. ഈ ഇത് താഴ്ത്തുമ്പോഴുള്ള പ്രഷർ മൂലം, അതായത് അവിടെ ഒരു മർദ്ദം ഉണ്ടാകുമ്പോൾ നേരെ എന്താണ് ഈ ഡെലിവറി വളവ് തുറന്ന് എന്താണ് ഡെലിവറി വളവ് തുറന്ന് എന്താണ് ഡീസൽ ഡെലിവറി വളവ് തുറക്കുമ്പോൾ തന്നെ എന്താണ് ഈ ഡീസൽ അതായത് ഫ്യൂല് നേരെ എന്താണ് ഇതിലൂടെ വന്ന ഈ ഇവിടെ നിന്ന് വരുന്നതാണ് ഈ ഫ്യൂല്. ഈ ഫ്യൂല് ഇതുവഴിയാണ് വരുന്നത്, ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഫ്യൂല് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നേരെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നാണ് ഫ്യൂല് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂൽ ഉണ്ടാവും. ഇതെന്താണ് ഈ ഫ്യൂലിനെ നേരെ ഇവിടെ മർദ്ദീകരിക്കുമ്പോൾ ഈ വാൾവ് തുറക്കുക, ഈ വാൾവ് തുറന്നിട്ട് നേരെ പ്ലഞ്ചർ, ഇത് പ്ലഞ്ചറിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു പോർഷനിലേക്കാണ് ഈ മർദ്ദീകരിച്ച സെക്ഷൻ വാൾവ്, അതായത് സെക്ഷൻ വാൾവ് ക്ലോസ് ചെയ്ത് ഡെലിവറി വാൾവ് തുറക്കുമ്പോൾ എന്താണ് ഈ മർദ്ദീകരിച്ച ഈ ഫ്യൂലിനെ നേരെ ഈ ഒരു പ്രഷർ ചാമ്പർ അല്ലെങ്കിൽ പ്ലഞ്ചറിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണ്ടാവുന്നത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്താണ്ടാവുന്നത്, നേരെ ആ ഒരു പ്രഷർ അതായത് ബാക്ക് സൈഡിലോട്ട് ഒരു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഈ മുകളിലുള്ള ഒരു പ്രഷർ അതായത് ഇവിടെ ഉള്ള എന്താണ് നമുക്ക് റോൾ ടാപ്പറ്റിൽ നിന്നുള്ള എക്സെൻട്രിക് ആമിൻ്റെ പ്രഷർ റിലീസാവുമ്പോൾ ഈ റോളർ ടാപ്പറ്റിൻ്റെ മുകളിലുള്ള പ്രഷർ ഇവിടെ നിന്നുള്ള എക്സെൻട്രിക് ആമിൻ്റെ ആ ഒരു പ്രഷർ റിലീസാവുമ്പോൾ എന്താണ്ടാവുക, ആ റിലീസ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് ഈ സ്പ്രിങ്ങിൻ്റെ സഹായത്തിൽ സ്പ്രിങ് മുകളിലോട്ടും അടിയിലോട്ടും പ്ലഞ്ചറിന് പോകാൻ വേണ്ടി സഹായിക്കുന്നതാണ് സ്പ്രിങ്. അപ്പം എന്താണ് ആ സ്പ്രിങ്ങിൻ്റെ സഹായത്തിൽ അവിടെ എന്താ ഉണ്ടാവുന്നത്, പ്ലഞ്ചർ മുകളിലോട്ട് പോകും. ഈ പ്ലഞ്ചർ എന്താണ് അടിയിലോട്ട് വന്ന് മർദ്ദീകരിച്ച ഫ്യൂല് മർദ്ദീകരിച്ച് ഇങ്ങോട്ട് പോയിന് അതിൻ്റെ ശേഷം തിരിച്ചെന്താണ് ഈ പ്ലഞ്ചർ മുകളിലോട്ട് പോകാൻ തുടങ്ങും. ഈ പ്ലഞ്ചർ എന്താണ് മുകളിലോട്ട് സ്പ്രിങ്ങിൻ്റെ സഹായത്തിൽ വരുമ്പോൾ എന്താണ് ഈ പിൻഭാഗത്ത് എത്തിയിട്ടുള്ള ഫ്യൂല് അതായത് ഇവിടെ ഉള്ള ഈ ഡെലിവറി വളവ് വന്ന് വഴി വന്ന ഈ ഫ്യൂലിനെ എന്താണ് പിൻഭാഗത്തുള്ള ഡീസൽ ഫ്യൂൽ എന്താണ് ഔട്ട്ലെറ്റ് വഴി പമ്പ് ചെയ്യുന്നു. എന്താണ് ഇതുവഴി പമ്പ് ചെയ്യുന്നു, ഇതുവഴി പമ്പ് ചെയ്യുക പറയുമ്പോൾ എന്താണ് ഫീഡ് പമ്പെന്ന് ഇന്ന വഴി വന്ന ഫ്യൂൽ ഔട്ട് വഴി പമ്പ് ചെയ്യുക പറയുമ്പോൾ നേരെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് പോകുന്നു എന്നതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് അപ്പോൾ എന്താണ് ഈ സെക്ഷൻ ചാമ്പറിൽ ഒരു വാക്ക് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകുന്ന ഫ്യൂൽ അങ്ങോട്ട് പോയി ഔട്ട്ലെറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുക, പിന്നെ നമുക്കെന്താണ് ഈ ഒരു സെക്ഷൻ ചാമ്പറിൽ അപ്പോൾ എന്തൊരു വാക്കും ക്രിയേറ്റ് ചെയ്യുന്നു. നേരെ ഒരു വസ്തു മുകളിലോട്ട് ചലിക്കുമ്പോൾ എന്താണ് മർദ്ദീകരിച്ച് ഫ്യൂല് നേരെ അങ്ങോട്ട് പോയി പിന്നെ പ്ലഞ്ചർ വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് ഈ സ്പേസ് അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവരൊരു വാക്കും ഉണ്ടാകുന്നു. ഈ വാക്കും ഉണ്ടാകുന്നത് എന്താണ് അവിടെ ഉണ്ടാകുന്ന സെക്ഷൻ വാൾവ് തുറക്കാൻ. അപ്പോൾ എന്താണ് ഈ ഒരു വാക്കും ഉണ്ടാകുമ്പോൾ നേരെ എന്താണ് സെക്ഷൻ വാൾവ് തുറക്കുകയാണ്. സെക്ഷൻ വാൾവ് എന്താണ് അടഞ്ഞ കിടന്നിരുന്നു ഫ്യൂല് ഇതാകുമ്പോൾ, സെക്ഷൻ വാൾവ് തുറക്കാനുള്ള കാരണമാണ് വാക്ക് ഉണ്ടാകും. അപ്പോൾ എന്താണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ഈ ഡെലിവറി വാൾവ് അല്ലെങ്കിൽ പ്രഷർ വാൾവ് ഓട്ടോമാറ്റിക്കലി അടയുന്നു, കാരണം ഫ്യൂലിൻ്റെ അവിടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് അടയുക ചെയ്യുക. അപ്പോൾ എന്താണ് ഈ സെക്ഷൻ വാൾവ് അവിടെ എന്താണ് തുറക്കുന്നതിന് കാരണമാവും. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ഡെലിവറി വാൾവ് അടയും. അപ്പോൾ എന്താണ് ഈ ചാമ്പർ ടാങ്ക് എന്താണ് ചാമ്പറിലുള്ള ഡീസൽ വന്ന് വീണ്ടും നിറയും. എന്താണ് ഈ ഇന്ന കൂടെ വേണ്ട ഇൻലെറ്റ് കൂടെ എന്താണ് ടാങ്കിൽ നിന്നുള്ള ഫ്യൂല് വീണ്ടും എന്താണ് ഈ ഭാഗത്ത് വന്ന് നിറയും. പിന്നെയും നിറഞ്ഞ് പിന്നെ എന്താണ് അവിടെ ഇതേപോലെ തന്നെ വർക്കിംഗ് എന്താണ് അവിടെ വന്ന് നിറഞ്ഞിട്ട് പിന്നെയും നമ്മളെന്താണ് അതിനെ ഫ്യൂല് വന്ന് അവിടെ എന്താണ് വീണ്ടും ഇതുപോലെ പഴയ പോലെ തന്നെ എന്താണ് ഫ്യൂല് ഇതുകൂടെ വന്നിട്ട് വീണ്ടും ഇതുവഴി ഇവിടെ വന്ന് ഫ്യൂല് ഇതുവരെ ഇവിടെ നിറയും. നിറയുമ്പോൾ എന്താണ് വീണ്ടും അവിടെ എന്താണ് എക്സെൻട്രിക് ക്യാമിൻ്റെ പ്രഷർ മൂലം റോൾ ടാപ്പറ്റ് ഇതായിട്ട് നേരെ പ്ലഞ്ചർ നേരെ അടിയിലോട്ട് വന്ന് വീണ്ടും ഈ ഫ്യൂല് ഇവിടെ നിന്ന് വന്നുള്ള ഫ്യൂല് ഇവിടെ നിറഞ്ഞിട്ട് എന്താണ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ഈ ഫ്യൂല് ഇവിടേക്ക് എത്തിച്ചിട്ട് ഇവിടെയുള്ള എന്താണ് വാൾവ് ക്ലോസ് ചെയ്തിട്ട് നേരെ കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ് ഈ വാൾവ് തുറന്നിട്ട് നേരെ ഫ്യൂല് ഇവിടെ വരും, വീണ്ടും ഇതിലോട്ട് പുറത്തേക്ക് പോകും. അതിപ്പോൾ എന്താണ് ഇവിടെ പുറത്തേക്ക് വന്നിട്ട് അത് വീണ്ടും ഈ പ്ലഞ്ചർ മുകളിലോട്ട് ചലിക്കുമ്പോൾ എന്താണ് ഇവിടെ ഒരു വാക്ക് ഉണ്ടായിട്ട് ആ വാക്ക് മൂലം എന്താണ് ഇവിടെ ഈ വാൾവ് ക്ലോസ് ചെയ്തിട്ട് ഈ വാൾവ് ഓപ്പൺ ആയിട്ട് എന്താണ് ഈ ഫ്യൂലൊക്കെ കൂടി ഇന്ന വഴി വീണ്ടും വരുന്നു. ഇതാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ വരുന്നൊരു ഫ്യൂവലിന് എന്താണ് നേരെ എന്താണ് പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് മൂലം എന്താണ് ഫ്യൂല് അടിയിലോട്ടും മുകളിലോട്ടും ആയിട്ട് എന്താണ് ഫ്യൂവലിനെ നേരെ ഡെലിവറി വാൾവ് വഴി പുറത്തേക്ക് കൊടുത്തിട്ട് അതേപോലെ തന്നെ തിരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ ഒരു സെക്ഷൻ വാൾവ് വീണ്ടും തുറന്നിട്ട് ഫ്യൂല് വീണ്ടും ഇവിടെ വരുന്നു.
പിന്നെയും പ്ലഞ്ചർ വീണ്ടും താഴുമ്പോൾ അതിനെന്താണ് പ്രഷർ മൂലം അതിൻ്റെ മാത്രം കഴിച്ച ഫ്യൂൽ വീണ്ടും ഡെലിവറി വാൾവ് വഴി വീണ്ടും ഈ ചാമ്പറിൽ വന്നിട്ട് നേരെ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നതെന്നാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഫ്യൂൽ ഫീഡ് പമ്പ് പറഞ്ഞു, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് ഡീസൽ ഫ്യൂലിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് ഉപയോഗിക്കുന്നത്. അതിനൊപ്പം തന്നെ എന്താണ് എഞ്ചിന് ആവശ്യമായ കൂടുതലുള്ള ഡീസൽ ഫീഡ് പമ്പ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ബാക്ക് പ്രഷർ ഉണ്ടാവും അവിടെ, ഈ ഒരു ഭാഗത്ത് ബാക്ക് പ്രഷർ ഉണ്ടായിട്ട് തിരിച്ചെന്താണ് പ്രഷർ മൂലം എന്താണ് പ്ലഞ്ചർ മുകളിലോട്ട് ഈ പ്രഷർ മൂലം മുകളിലോട്ട് വരുന്നത് തടയും. അതായത് പ്ലഞ്ചർ തിരിച്ച് മുകളിലോട്ട് വരുന്നത് തടയുമ്പോൾ എന്താണ്ടാവുക, അവിടെയുള്ള ഡീസൽ അതായത് എഞ്ചിന് ആവശ്യമായ കൂടുതൽ ഡീസൽ എന്താണ് ആവശ്യമായുള്ള ഫ്യൂലാണ് അവിടെ കൊടുക്കുള്ളൂ. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഒരു ബാക്ക് പ്രഷർ ഉണ്ടായിട്ട് എന്താണ് നേരെ പ്ലഞ്ചർ മുകളിലോട്ട് വരുന്നത് തടയും ചെയ്യുന്നു. പിന്നെ എന്താണ് അവിടെ ഫ്യൂൽ സപ്ലൈ തടയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ എന്താണ് ഫ്യൂൽ ഫീഡ് പമ്പിൽ തന്നെ നമുക്ക് എന്താണ് ഒരു അതായത് ഒരു വാക്വം പ്ലേറ്റ് അതായത് ഒരു ഹാൻഡ് പ്രൈമിംഗ് പമ്പ് ഒപ്പം തന്നെ ഘടിപ്പിച്ചിട്ടുണ്ടാവുന്നതാണ്. നമുക്ക് അവിടെ വാക്വം എയറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു എന്താണ് എയർ ബബിൾസ് അല്ലെങ്കിൽ എയർ കുടുങ്ങിയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് പ്രൈമിംഗ് പമ്പ് കൂടി എന്നാൽ ഫ്യൂൽ ഫീഡ് പമ്പ് ഉണ്ടാവും. ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഒപ്പം തന്നെയാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫ്യൂൽ ഫീഡ് പമ്പ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഫ്യൂൽ ഫീഡ് പമ്പ്. അപ്പോൾ എന്താണ് ഫ്യൂൽ ടാങ്കിൽ നിന്നും ഫ്യൂൽ ഫീഡ് പമ്പ് വഴിയാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് ഡീസൽ എത്തിച്ച് കൊടുക്കുന്നത്. അതാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് എന്ന് പറയുന്നത്.